ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാറൂർ റിവ്യൂലേക്ക് സ്വാഗതം. പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകളുമായി പാർവതി കരഞ്ഞുകൊണ്ട് വിശാലിന്റെ റൂമിൽ നിന്നും പോകുന്നത് കണ്ട ഗാർഗി വിഷമത്തോടുകൂടി പാർവതി ഒന്ന് നോക്കിയിട്ട് വിശാലിന്റെ റൂമിലേക്ക് വരികയാണ്. ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന വിശാലിനോട് ഗാർഗി ചോദിക്കുന്നു, വിശാൽ ബ്രോ, ഇവിടെ എന്താ നടക്കുന്നത്? വിശാൽ ചോദിക്കാണ്, എന്ത്? ഗാർഗി കാണുന്നില്ലേ, എല്ലാത്തിനും ദൃക്സാക്ഷിയല്ലേ നീയും? ഗാർഗി പറയുന്നു, ദേ ബ്രോ, ഒന്നും അറിയാത്തതുപോലെ എന്റെ മുന്നിൽ അഭിനയിക്കരുത് കേട്ടോ. ഈ അഭിനയം കാണാനേ അത്ര സുഖമൊന്നുമില്ല. വിശാൽ ചോദിക്കുന്നു, ഗാർഗിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഗാർഗി ചോദിക്കുന്നു, പാർവതി എന്തിനാ ഈ റൂമിൽ നിന്ന് വിഷമിച്ചിറങ്ങിപ്പോയത്? വിശാൽ ബ്രോ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയും, ബ്രോയും അവളും തമ്മില് എന്താ ഇവിടെ ഉണ്ടായത്? വിശാൽ പറയുന്നു, ഒന്നും ഉണ്ടായില്ല. ഗാർഗിക്ക് ഉറങ്ങാൻ നേരമായില്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇത് കിട്ട് ഗാർഗി പറയുന്നു, ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട ബ്രോ. ബ്രോ എന്തോ പറഞ്ഞ് അവളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തി, ഇല്ലെങ്കിൽ അവളിങ്ങനെ ഇത്രയും വിഷമിച്ച് ഇവിടെ നിറങ്ങി പോകില്ല. എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ഒഴിവാക്കുന്നത്, ഇങ്ങനെ അവഗണിക്കുന്നത്? അതിനു മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത് പറയ. വിശാൽ പറയുന്നു, തെറ്റ്? ദേ ഗാർഗി, അവളെ കുറിച്ച് കൂടുതലൊന്നും ചോദിക്കണ്ട, എനിക്കത് കേൾക്കാനോ മറുപടി പറയാനോ താല്പര്യമില്ല. ഗാർഗി പറയുന്നു, താല്പര്യം ഉണ്ടാകണം, ഭർത്താവിന്റെ ഏട്ടനാണെങ്കിലും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ബ്രോയരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിശാൽ പറയുന്നു, നിന്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ചേർത്ത് ഒരൊറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ. പാർവതി എനിക്ക് ഇഷ്ടമല്ല, 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 ഇഷ്ടമല്ല. ഇത് കേട്ട് ഗാർഗി പറയുന്നു, ഓഹോ, എത്ര പെട്ടെന്ന് അത് പറഞ്ഞങ്ങ് തീർത്തു. അല്ലെങ്കിലും നിങ്ങൾ പുരുഷന്മാരെല്ലാം ഇങ്ങനെ തന്നെയാ, പിറന്ന നാടും വീടും അച്ഛനമ്മമാരെയും ബന്ധുക്കളെ ഒക്കെ ഉപേക്ഷിച്ച് ഒരു പെണ്ണ് താലി കെട്ടിയ പുരുഷന്റെ കീഴിൽ എല്ലാം സമർപ്പിച്ച് അവനെ വിശ്വസിച്ച് എത്ര ഒതുങ്ങി കഴിഞ്ഞാലുവേ, ഒരു നിസ്സാര പ്രശ്നം വന്നാ മതി നിങ്ങൾ അവളെ സംശയിക്കും. അവള് അന്നുവരെ നിങ്ങൾക്ക് നൽകിയ സ്നേഹവും സന്തോഷവും കരുതലും വിധേയത്വം ഒക്കെ മറന്ന് നിങ്ങൾ അവളെ വലിച്ചെറിയും. വിശാൽ പറയുന്നു, ഗാർഗി, കാരണം അറിയാതെ നീ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ഗാർഗി പറയുകയാണ്, എങ്കിൽ പിന്നെ എന്താണ് കാരണമെന്ന് ബ്രോ എന്ന് തുറന്നു പറയ. വിശാൽ പറയുന്നു, ഒരു ഭാര്യയും ഒരു ഭർത്താവിനോടും ഒന്നും മറച്ചു വെക്കരുത്, അത് വിശ്വാസ വഞ്ചനയാ. ഗാർഗി പറയുന്നു, ഇതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാനാകില്ല വിശാൽ ബ്രോ. വിശാൽ ചോദിക്കുന്നു, എന്തുകൊണ്ട്? ഭാര്യമാര് എല്ലാ കാര്യങ്ങളും ഭർത്താവിൽ നിന്നും രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നാണോ നിന്റെ അഭിപ്രായം? ഗാർഗി പറയുന്നു, അല്ല, പക്ഷേ ബ്രോ എന്ന് മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനോട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു എന്ന് വരും, അല്ലെങ്കിൽ പറയാൻ മറന്നു എന്ന് വരാം. അതിനർത്ഥം ഭർത്താവിനോട് അവള് വിശ്വാസ വഞ്ചന കാണിക്കുന്നു എന്നല്ല, അത് ചിലപ്പോൾ ഭർത്താവിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കാം. അവള് മനസ്സിലൊളിപ്പിച്ച കാര്യം ഒരുപക്ഷെ ഭർത്താവ് അറിഞ്ഞാൽ അയാൾ മനസ്സുകൊണ്ട് തകർന്നു പോകുമെന്ന് കരുതിയിട്ടുമായിരിക്കാം. എന്താ അങ്ങനെയും ചിന്തിച്ചൂടെ? ഞാനും ഒരു പെണ്ണാണ്, ഒരു ഭാര്യയാണ്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാകും. ബ്രോയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. വിശാൽ പറയുന്നു, എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ. പാർവതി എന്തിനു നുണ പറഞ്ഞു? ഗായത്രി അമ്മയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞ് അവൾ എന്തിന് എല്ലാവരെയും പറ്റിച്ചു? ഗാർഗി ചോദിക്കുന്നു, ഇതിനുള്ള ഉത്തരവാണോ ബ്രോയ്ക്ക് അറിയേണ്ടത്? വിശാൽ പറയുന്നു, ദേ ഗാർഗി, വെറുതെ അവളുടെ വക്കാലത്ത് പിടിക്കാൻ നിൽക്കരുത്, അവളെ ന്യായീകരിക്കാനും ശ്രമിക്കരുത്. ഗാർഗി പറയുന്നു, ഒരു ന്യായീകരണവും ഇല്ല, ഞാൻ പറയാൻ പോകുന്നത് സത്യമാണ്, ആ സത്യം ബ്രോയ് അറിയണം. ഗായത്രി അമ്മയുടെ ആത്മാവ് വന്നില്ല എന്ന് എന്തടിസ്ഥാനത്തിലാ തർപ്പിച്ചു പറയുന്നത്? അത് ഞാൻ, വിശാൽ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, പറയാൻ വരട്ടെ, ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. വിശാൽ ബ്രോ, താങ്കൾക്ക് തെറ്റുപറ്റി, കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒന്നും അല്ല യാഥാർത്ഥ്യം. ഗായത്രി അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു. ഇത് കേട്ട് വിശാൽ ഞെട്ടി നിൽക്കുമ്പോൾ ഗാർഗി പറയുന്നു, പക്ഷേ ഗായത്രി അമ്മയുടെ ആത്മാവിനെ നിങ്ങളാരും കണ്ടില്ല. വിശാൽ ചോദിക്കുന്നു, ഗാർഗി, നീ ഇത് പാർവതിയെ സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ലേ? ഉടനെ ഗാർഗി പറയുകയാണ്, ഒരിക്കലും അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. വിശാൽ ചോദിക്കുന്നു, നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഗാർഗി പറയുന്നു, ഇന്നലെ എന്താ സംഭവിച്ചെന്ന് പാർവതി ആ മുത്തശ്ശനോട് പറയുന്നത് ഞാൻ കേട്ടതാ. വിശാൽ ചോദിക്കുന്നു, നീ എന്ത് കേട്ടു എന്ന്? അതെന്ന് പറഞ്ഞ് ഗാർഗി നടന്ന കാര്യങ്ങളെല്ലാം വിശാലിനോട് പറയുകയാണ്. പാർവതി ശേഖരനോട് പറഞ്ഞു, ഞാൻ ഇത്തവണ വിശാൽ സാറിന് ദേവമ്മയെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എത്ര ആഗ്രഹിച്ചാലും വിശാൽ സാറിന് മാത്രമല്ല എനിക്കും ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു. ആ സ്വാമി ദേവമ്മയെ ബന്ധിച്ചിരുന്നുവെങ്കിൽ ദേവമ്മയുടെ ആത്മാവിന് മുക്തി പോലും കിട്ടാതെ പോയേനെ. ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. തുടർന്ന് ഗാർഗി പറയുന്നു, ഇതാ യഥാർത്ഥത്തിൽ നടന്നത്. പാർവതി ഗായത്രി അമ്മയുടെ ആത്മാവിനെ കാണുന്നതും അവര് തമ്മിൽ സംസാരിക്കുന്നതും സത്യം തന്നെയാ. പക്ഷേ ഗായത്രി അമ്മയുടെ ആത്മാവ് ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ആത്മാനന്ദ സ്വാമികൾ ആ ആത്മാവിനെ എന്നേക്കുമായി ബന്ധിക്കുമായിരുന്നു. അതുകൊണ്ടാ ആ ഭയത്താലാ പാർവതി ഗായത്രി അമ്മയുടെ ആത്മാവിനെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതെ ലക്ഷ്മണരേഖ വരച്ച് തടഞ്ഞത്. എല്ലാവരെയും കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രഭാവതിയമ്മ പാർവതിയെ എന്തുമാത്രം അടിച്ചു, എന്നിട്ടും അവൾ അത് സഹിച്ചു. വിശാൽ ബ്രോ, പാർവതി ഒരു പാവമാ, അതുകൊണ്ട് പ്ലീസ് ബ്രോ അവളുടെ നല്ല മനസ്സിനെ മനസ്സിലാക്കണം. അവളെ വിഷമിപ്പിക്കരുത്, ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ബ്രോ അവളെ അകറ്റി നിർത്തിയാൽ അവൾ എന്ത് ചെയ്യും? അതുകൊണ്ട് വിശാൽ ബ്രോ ചെന്ന് അവളെ സമാധാനിപ്പിക്കണം, അവളുടെ സങ്കടം മാറ്റണം, അല്ലെങ്കിൽ അത് വലിയൊരു പാപമായിരിക്കും. ഗായത്രി അമ്മയുടെ ആത്മാവ് പോലും അത് സഹിച്ചു എന്ന് വരില്ല. ഒരു കാര്യം കൂടി, ഉദയന്നൂർ ക്ഷേത്ര നടയിൽ നിന്നും കാലിൽ തറച്ച ആ ജിമ്മിക്ക് കമ്മല് പാർവതിയുടേതാണെന്ന് ബ്രോ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞതല്ലേ? ബ്രോയുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ ഒരു കമ്മല് കാരണമായെങ്കിൽ അവളാണ് ബ്രോ
ജോയുടെ രക്ഷകയെന്ന് തിരിച്ചറിയണം. അവൾ ഉദയന്നൂരമ്മയുടെ മകള, ദൈവകടാക്ഷമുള്ള പെണ്ണ. അവള് ചെയ്യുന്നതെല്ലാം ബ്രോയുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഇനി എന്തു വേണമെന്ന് ബ്രോയ്ക്ക് തീരുമാനിക്കാം. അങ്ങനെ ഗാർഗി അവിടെ വന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയാണ് വിശാൽ. വിശാൽ ഓർക്കുന്നു പാർവതിയോട് ദേഷ്യപ്പെട്ടത്, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചത്. തുടർന്ന് പാർവതി വിഷമത്തോടുകൂടി സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. ഈ സമയം പാർവതി എന്ന് വിളിച്ച് അവിടേക്ക് വന്ന വിശാൽ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങുകയാണ് പാർവതി. ഇരിക്കെന്ന് പറഞ്ഞ പാർവതിയെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് വിശാൽ. പാർവതി ചോദിക്കുന്നു, വിശാൽ സാറോ, സാർ വന്നത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ പാർവതി വീണ്ടും കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ വേണ്ട ഇരിക്കെന്ന് പറഞ്ഞ പാർവതിയെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയിട്ട് തറയിലേക്ക് ഇരിക്കുകയാണ് വിശാൽ. പാർവതി ചോദിക്കുന്നു, അയ്യോ സാർ എന്താ ഈ കാണിക്കുന്നത്, സാർ എന്തിനാ തറയിൽ ഇരിക്കുന്നത്, ഞാൻ എന്നാൽ മാറിത്തരാം. വിശാൽ സാർ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ ഞാൻ പോയി വേറെ കസേര എടുത്തിട്ട് വരാം. വിശാൽ പറയുന്നു, നിന്റെ കാൽ കീഴിലിരുന്ന് നിന്നോട് സംസാരിക്കണമെന്ന് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. പാർവതി ചോദിക്കുന്നു, സാർ എന്താ ഈ പറയുന്നത്, എന്റെ കാൽ കീഴിലിരിക്കാനോ, ഞാൻ അതിന് സമ്മതിക്കില്ല. അപ്പോൾ വിശാൽ പറയുകയാണ്, സമ്മതിക്കണം, ഞാൻ പറയുന്നത് ഒന്ന് അനുസരിക്കണം, എന്നോട് ക്ഷമിക്കൂ പാർവതി, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു, എനിക്കതിൽ തീർത്താൽ തീരാത്ത കുറ്റബോധമുണ്ട്, എന്നോട് ക്ഷമിക്കൂ പാർവതി. പാർവതി ചോദിക്കുന്നു, വിശാൽ സാർ, സാർ എന്താ ഈ പറയുന്നത്, എന്നോട് സാർ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. സാർ എഴുന്നേൽക്ക്. കയ്യിൽ പിടിച്ച് വിശാൽ പറയുന്നു, എനിക്കെല്ലാം അറിയാം പാർവതി, നീ ഒന്നും എന്നിൽ നിന്നും മറയ്ക്കാൻ നോക്കണ്ട, എന്റെ അമ്മയുടെ ആത്മാവിനെ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കാനല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്, അതിന് നീ എല്ലാവർക്കും മുമ്പിൽ അപമാനിക്കപ്പെട്ടു, എല്ലാവർക്കും മുന്നിൽ ദ്രോഹിക്കപ്പെട്ടു, കൂട്ടത്തിൽ ഞാനും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഞാനെങ്കിലും നിന്നെ വിശ്വസിക്കണമായിരുന്നു, ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു, ഐ ആം റിയലി സോറി പാർവതി. അവിടെ നിന്ന് എഴുന്നേറ്റ പാർവതി പറയുന്നു, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കല്ലേ സാർ, സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും സംശയിച്ചു പോകും, അതേ വിശാൽ സാറും ചെയ്തുള്ളൂ, സാറിന്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറും, അതൊക്കെ ഓർത്ത് സാർ വിഷമിക്കണ്ട സാർ. വിശാൽ പറയുന്നു, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതും അമ്മ നിന്നെ എല്ലാവർക്കും മുമ്പിലിട്ട് തല്ലിയതും അതിലൊന്നും നിനക്ക് വിഷമമില്ലേ പാർവതി? ഇത് കേട്ട് കണ്ണു നിറങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് പാർവതി പറയുന്നു, എനിക്കൊരു വിഷമവും ഇല്ല സാർ, സാർ എന്നെ വഴക്ക് പറഞ്ഞതിലും ഒരു വിഷമവും ഇല്ല, അമ്മ എന്നെ തല്ലിയതിലും എനിക്ക് വിഷമമില്ല, പക്ഷേ വിശാൽ സാറ് എന്നോട് മിണ്ടാതിരുന്നില്ലേ, അതാ എനിക്ക് ഏറെ വിഷമമായത്, ഒറ്റവാക്കിൽ തീരുന്ന ഒരു കള്ളം. ഗായത്രി അമ്മ വന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ ആ കള്ളത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയുടെ ആഴം സാറ് കണ്ടില്ലേ, ഞാൻ അനുഭവിച്ച മനോവേദന സാറ് കണ്ടില്ലേ, എല്ലാം ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥയാണ് സാർ, ഒറ്റപ്പെടുമ്പോഴും സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന മുത്തശ്ശൻ പഠിപ്പിച്ചിട്ടുള്ളത്. പാർവതിയുടെ തോളിൽ കൈവച്ച് കണ്ണുനിറങ്ങി വിശാൽ പറയുന്നു, ഇതാണ് എന്റെ പാർവതി, ഒരു കാര്യം എല്ലാ ആംഗിളിലും നോക്കിക്കാണും, സ്വാർത്ഥതയോട് ചിന്തിക്കാതെ ഈ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നു, എനിക്ക് കഴിയാത്തതും അതാണ് പാർവതി, എനിക്ക് മാത്രമല്ല വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നവർക്ക് പോലും നിന്നെ പോലെ ചിന്തിക്കാൻ കഴിയാതെ പക്വതയില്ലാതെ പെരുമാറാറുണ്ട്, അവിടെയാണ് പാർവതി നീ വ്യത്യസ്തയാകുന്നത്. പാർവതി പറയുന്നു, എന്റെ മുത്തശ്ശൻ പണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ഒരിക്കലൊരു സന്യാസി ഒരു തേളിനെ കുളത്തിൽ നിന്നും രക്ഷിക്കാൻ നോക്കി, അത് ആ സന്യാസിയുടെ കയ്യിൽ കുത്തി, വേദനയോടെ സന്യാസി ആ കുളത്തിൽ തന്നെ തേളിനെ ഇട്ടു, വീണ്ടും ആ സന്യാസി ആ തേളിനെ കുളത്തിൽ നിന്നും രക്ഷിക്കാൻ നോക്കി, അത് വീണ്ടും സന്യാസിയുടെ കയ്യിൽ കുത്തി. അതൊക്കെ കണ്ടപ്പോഴേ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു, തേള് കയ്യിൽ കുത്തിയിട്ടും എന്തിനാ വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കുന്നതെന്ന്. അപ്പൊ ആ സന്യാസി പറഞ്ഞു, തേള് കുത്തുന്നത് അതിന്റെ സ്വഭാവമാണെന്ന്, അതിനെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയും, അല്ലെങ്കിൽ ആ തേളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. അതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം. പാർവതിയുടെ തോളിൽ കൈവച്ച് വിശാൽ പറയുന്നു, എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും പഠിക്കാൻ പറ്റാത്ത വലിയൊരു തിയറിയാ ഇത്ര സിമ്പിൾ ആയിട്ട് നീ എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ സ്നേഹത്തോടുകൂടി പാർവതിയുടെ കവളിൽ പിടിച്ച് നെറുകയിൽ ചുംബിക്കുകയാണ് വിശാൽ. പാർവതി സന്തോഷത്തോടുകൂടി വിശാലിനെ നോക്കുമ്പോൾ വിശാലും പുഞ്ചിരിച്ച് പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൂത്തുകൊണ്ട് നിൽക്കുന്ന പാർവതി പറയുന്നു, ഈ പണികളൊക്കെ കൂടി എപ്പോ ചെയ്തു തീർക്കാനാ, ആ പല്ലവിക്ക് എന്നെ ഒന്ന് വന്ന് സഹായിച്ചൂടെ, ഉണ്ണുക ഉറങ്ങുക ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ പാർവതി ഉറക്കെ വിളിക്കുകയാണ്, പല്ലവി മോളെ പല്ലവി, ആര് കേൾക്കാനാ, ഈ വീട് മൊത്തം തൂത്തു തുടയ്ക്കാനുണ്ട്, പിന്നെ പൂജയ്ക്ക് ഒരുക്കണം, എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കണം, വിശാൽ സാറിന് സലാഡ്, അച്ഛന് കഞ്ഞി, മുത്തശ്ശിക്ക് ജ്യൂസ്, ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയും കറിയും, ഇതൊക്കെ കഴിഞ്ഞ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ വേറെ. ഇതെല്ലാം കേട്ട് പാർവതിയുടെ പിന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് വിശാൽ. തൂത്തുകൊണ്ട് പാർവതി പറയുന്നു, പിന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണം, അതിനുശേഷം തുണികളൊക്കെ കഴുകിയിടണം, പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിന്റെ ഒരുക്കങ്ങൾ ചെയ്യണം. ഈ സമയം കുറച്ച് അപ്പുറത്തായി നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ജാസ്മിൻ. പിന്നിൽ നിന്ന് പാർവതിയുടെ തോളിലൊന്ന് തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് വിശാൽ. ആരാത്
അതെന്ന് പറഞ്ഞ് പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇപ്പോഴത്തേക്ക് മാറി നിന്ന് വിശാൽ വീണ്ടും തോളിൽ തട്ടുമ്പോൾ പാർവതി തിരിഞ്ഞു നോക്കുകയാണ്. വിശാൽ ചോദിക്കുന്നു, നിന്റെ അനിയത്തിയും നീയും ഒരേ വയറ്റിൽ തന്നെയല്ലേ ജനിച്ചത്? പിന്നെ പല്ലവി മാത്രം എങ്ങനെയാ ഇത്രയും സ്മാർട്ട് ആയത്? പാർവതി പിണക്കത്തോടുകൂടി നിൽക്കുമ്പോൾ വിശാൽ പറയുന്നു, അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ. നീയേ ഈ ചൂലൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല സ്മാർട്ടായിട്ടൊന്ന് ഒരുങ്ങി വന്നേ. പെട്ടെന്ന് വേണം, നമുക്കേ ഒന്ന് പുറത്തു പോകാനുണ്ട്. പാർവതി ചോദിക്കുന്നു, അയ്യോ ഞാനിപ്പോ എങ്ങനെ വരും? ഇവിടെ ഒരുപാട് ജോലികളില്ലേ വിശാൽ സാർ. വീട് വൃത്തിയാക്കണം, പൂജയ്ക്ക് ഒരുക്കണം, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം. പാർവതിയുടെ വാ ബുദ്ധി പിടിച്ചുകൊണ്ട് വിശാൽ പറയുന്നു, മതി മതി മതി, ഇനിയും റീടെലികാസ്റ്റ് ഒന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനേ ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ. നീയേ തൽക്കാലം ഞാൻ പറയുന്നതനുസരിച്ചാ മതി. പാർവതി എന്തോ സംസാരിക്കാനായി ശ്രമിക്കുകയാണ്. എന്താന്ന് വിശാൽ ചോദിക്കുമ്പോൾ വിശാലിന്റെ കൈ ചൂണ്ടിക്കാണിക്കുകയാണ് പാർവതി. കൈ എടുത്തു മാറ്റിക്കൊണ്ട് വിശാൽ പറയുന്നു, സോറി സോറി സോറി, ഇനി പറ. പാർവതി ചോദിക്കുന്നു, അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോകുന്ന കാര്യമാ വിശാൽ സാറ് പറയുന്നതെന്ന്? വിശാൽ പറയുന്നു, നമുക്കേ ഓഫീസിലൊന്ന് പോണം. നീ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ഓഫീസ്. പാർവതി പറയുന്നു, ഇല്ല പക്ഷേ ആഫീസിലേക്ക് ഞാൻ. എന്താ പറഞ്ഞെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാർവതി പറയുകയാണ്, കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോ. അല്ല അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ വീട്ടില് പൂജ പാചകം അങ്ങനെ കുറേ ജോലികളുണ്ട്, അതൊക്കെ നോക്കിയിട്ടേ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. തൽക്കാലം സാറ് ആഫീസിൽ പോകാൻ ഒരുങ്ങാൻ നോക്ക്. വിശാൽ പറയുന്നു, ആഫീസ് അല്ലെടി ബുത്തൂസേ, ഓഫീസ് പറഞ്ഞേ. ഓഫീസ്? പാർവതി പറയുന്നു, ഓ ഓഫീസ്. വിശാൽ പറയുന്നു, ഓഫീസ് അല്ല ഓഫീസ് ഓഫീസ്. ഉടനെ പാർവതി ഓഫീസ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് വിശാൽ പറയുന്നു, ആ അങ്ങനെ വേണം പറയാൻ. പാർവതി പറയുന്നു, എങ്ങനെ പറഞ്ഞാലും ഇന്ന് എനിക്ക് ഒട്ടും നേരമില്ല, സാറ് പോകാൻ നോക്ക്. വിശാൽ പറയുന്നു, നോ പാർവതി, നീയേ ഇന്ന് എന്റെ കൂടെ വന്നിരിക്കും. അതിന് കാരണമുണ്ട്, ഞാൻ 3 വർഷം കൊണ്ട് അമേരിക്കയിൽ എന്താണോ പഠിച്ചത് അത് നീ ഇന്നലെ 3 നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നു. അതായത് എനിക്ക് പഠിക്കാൻ 3 വർഷം വേണമായിരുന്നെങ്കിൽ നിനക്ക് പഠിക്കാൻ 3 മിനിറ്റ് മതിയെന്നർത്ഥം. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ജാസ്മിൻ. പാർവതിയുടെ തോളിൽ കൈവച്ച് വിശാൽ പറയുന്നു, പാർവതി നിന്റെ നോളജ് എന്താണെന്നും നിന്റെ റേഞ്ച് എന്താണെന്നും നിനക്കറിയില്ല. വിദ്യാഭ്യാസം മാത്രമല്ല ഒന്നിന്റെ അടിസ്ഥാനം, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് അത് നിനക്കുണ്ട്. അന്ന് ശ്രീദേവി വന്നപ്പോഴും നിന്റെ കഴിവ് നീ തെളിയിച്ചതാ, അവൾ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ വേഗം റെഡിയായിട്ട് വാ, നിനക്കൊരു സർപ്രൈസ് കിട്ടും, അത് അവിടെ വരുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഞാനും പോയിട്ട് റെഡിയായിട്ടെ വേഗം വരാം, ഓക്കെ? അങ്ങനെ വിശാൽ മുകളിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി പാർവതി ഒന്ന് നോക്കിയിട്ട് തലയാട്ടി ജാസ്മിൻ അകത്തേക്ക് പോകുകയാണ്. പാർവതി സന്തോഷത്തോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ചൂല അവിടെയിട്ട് ഗായത്രി അമ്മയുടെ ഫോട്ടോയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ദേവമ്മേ വിശാൽ സാർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ഞാൻ വേഗം റെഡിയാകാൻ ഓഫീസിലേക്ക് പോവാണെന്ന്. ഞാൻ പൊയ്ക്കോട്ടെ ദേവമ്മേ. അങ്ങനെ പാർവതി വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പറയുന്നു, ഈ പാർവതി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് പ്രതാപ, എങ്ങനെയൊക്കെ അവളെ നശിപ്പിക്കാൻ നോക്കിയാലും അവൾ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും. വല്ലാത്തൊരു ജന്മം തന്നെ അവളുടേത്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന പ്രതാപനെയും പ്രഭാവതിയെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.